ഹലോ ഗൈസ് എല്ലാവർക്കും കിച്ചൺ സ്മാർട്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ എൽ ജിയുടെ ഫ്രിഡ്ജ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എൽ ജിയുടെ ഫ്രിഡ്ജ് എങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് ഇതിലേക്ക് വരുമ്പോൾ ഇതാണ് എൻ്റെ അടിഭാഗത്താണ് ഈ ഒരു ഓപ്ഷൻ കമ്പനി കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് ഇതിന്റെ കൺവെർട്ടബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത് നമുക്ക് വീഡിയോ നമുക്ക് നോക്കാം. ഈ എൽ ജിയുടെ ഫ്രിഡ്ജുകളിൽ നമുക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കൺവെർട്ടബിൾ എന്ന് പറഞ്ഞൊരു മോഡ് അതിലുണ്ടാവും. ഇതിന്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ നമുക്ക് ഇതൊരു ഫ്രിഡ്ജാണ്, മേലാണ് ഇതിന്റെ ഫ്രീസർ വരുന്നത്. അപ്പോൾ ഈ ഫ്രിഡ്ജിന്റെ സെയിം ടെമ്പറേച്ചർ തന്നെ നമുക്ക് ഇതിന്റെ ഫ്രീസറിൽ നമുക്ക് ആക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതുമൂലം നമുക്ക് ഇതിന്റെ കറന്റ് ചാർജ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടിയും നമുക്ക് എളുപ്പമാക്കാനായിട്ട് ലാഭിക്കാനായിട്ട് പറ്റും. അതിനാണ് ഈ ഫ്രീസർ കൺവെർട്ടബിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കമ്പനിയിൽ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീസറിന്റെ ഉപയോഗം കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫ്രിഡ്ജ് പോലെ തന്നെ മേലെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിലേക്ക് വരുമ്പോൾ എൽ ജിയുടെ ഇങ്ങനെ ഒരു ബോർഡായിരിക്കും ഇതിലേക്ക് വരാം. ഇതിൽ ഫ്രീസർ കൺവെർട്ടബിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ 3 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് ഇതിൽ കൺവെർട്ടബിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ഇൻഡിക്കേറ്റ് ചെയ്യും. അതിലേക്ക് ഇൻഡിക്കേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ കൺവെർട്ടബിൾ വരും. ഇതാണ് ഇതിൻ്റെ കൺവെർട്ടബിൾ എന്ന് പറഞ്ഞ ഓപ്ഷനായിട്ട് വരുന്നത്. പിന്നെ അതിൻ്റെ അടിയിൽ സൂപ്പർ ചില്ലി എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് ഇതുപോലെ ഫ്രിഡ്ജിൽ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഐസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സൂപ്പർ ചില്ലി എന്ന് പറഞ്ഞ ഓപ്ഷൻ സെയിം കണ്ട പോലെ തന്നെ 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമുക്ക് സൂപ്പർ ചില്ലി എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് നമുക്ക് ഇടാനായിട്ട് പറ്റും. അപ്പോൾ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നമുക്ക് ഐസ് കാര്യങ്ങളൊക്കെ ഫോം ആവും.